ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ജെ ഫോർ ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീഡിയോ പിന്നെ നമ്മുടെ ഈ ഞാനിങ്ങനെ ചൈനീസ് ബാൽസം ചെടി പിന്നെ ഗ്രോ ബാഗിൽ നടന്നത് കണ്ടിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എവിടെ നിന്നാണ് ഈ കവറ് കിട്ടുന്നത്, പിന്നെ ചേച്ചി അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു പോട്ടിമിക്സ്, അതായത് എൻ്റെ ചൈനീസ് ബാൽസം ചെടി നല്ല കരുത്തോടെ നിൽക്കുന്ന കാണുമ്പം എല്ലാവരും ചോദിക്കും, ചേച്ചി ഇതിനെന്താണ് വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ ഇന്ന് എന്നാൽ നമുക്ക് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നല്ലൊരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനെ പരിചയപ്പെടാം, പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെട്ട് കറക്റ്റ് പോട്ടിമിക്സ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കണ്ടേച്ചു. അപ്പം നമ്മളിതാ ഇന്ന് നമ്മൾ എന്താന്ന് മനസ്സിലായില്ലേ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചൈനീസ് ബാൽസം, അതായത് നമ്മുടെ ഗ്രോ ബാഗിൽ കേട്ടോ. അതായത് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി നടുന്ന ബാഗുണ്ട്, പിന്നെ ചെടി നടുന്നത് പച്ചക്കറി നടുന്ന ചെടിയൊക്കെ നടാം. പക്ഷെ ഞാനിങ്ങനെ ഇവിടെ ഈ ഒരു ഓറഞ്ച് കളറില് ഇങ്ങനെ എന്റെ ചെടിയെല്ലാം ഞാൻ ആ കവറിൽ വെക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കും, ചേച്ചി അത് എവിടെ നിന്നാണ് ആ കവറ് കിട്ടുന്നത് എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ ഇന്ന് നമുക്ക് ആ ഗ്രോ ബാഗിൽ ഒരു പോട്ടിമിക്സ് ഒക്കെ നിറച്ച് നമുക്ക് ഈ ഒരു ചൈനീസ് ബാൽസം ചെടി നമുക്ക് അതിലോട്ട് നടണ്ടേ. അപ്പം കണ്ട നല്ല പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അപ്പം ഈ ചെടി നമുക്ക് അതിലോട്ട് നടുകയും ചെയ്യാം. അപ്പൊ അതിന്റെ കറക്റ്റ് പോട്ടിമിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ എങ്ങനെയാണ് ഈ ചൈനീസ് ബാൽസം ചെടി നടുന്നത് എന്നുള്ള മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഈ പോട്ടിമിക്സിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് വേണ്ടത് മണ്ണ് കേട്ടോ. ഇത് കണ്ടോ നല്ല പൊടിഞ്ഞ മണ്ണാണ്. ഇതെനിക്ക് ഇവിടെ രണ്ടു ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല നനഞ്ഞ് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മണലാണ്. ഇത് എനിക്ക് പൂഴിമണലാട്ടോ ഇവിടുന്ന് കിട്ടിയത്, എന്റെ മണല് തീർന്നു പോയായിരുന്നു. അപ്പൊ ഞാനിവിടെ നമ്മുടെ പുഴ സൈഡിൽ പോയിട്ട് എടുത്തോണ്ട് വന്നാണ് പൂഴിമണല്. പിന്നെ ചാണകപ്പൊടി കേട്ടോ, ഇതുണ്ടോ നല്ല പൊടിഞ്ഞ നല്ല ചാണകപ്പൊടി ഉണ്ട്. പിന്നെടുതാം നമ്മുടെ ഏതില്ലേ കൊക്കോ ബീറ്റ്, പിന്നെ ചകിരിച്ചോറ് കേട്ടോ, അതും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതാ നമ്മുടെ സാദാ ചകിരി. ഈ ചകിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്താ ഈ ചകിരിക്ക് ഒരു പ്രത്യേകത എന്ന്. അപ്പൊ ഇതിവിടെ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു എന്താ പറയുക കാലിച്ചന്തയുണ്ട്. അപ്പൊ അവിടെ ഈ പോത്തുകളെയൊക്കെ ഇങ്ങനെ ലോഡ് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഈ ചകിരി ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിങ്ങനെ നല്ലോണം ഈ ചകിരി ഇതെല്ലാം പോയി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കിടക്കുന്ന ഒരു ചകിരിയാണ്. അപ്പം നമ്മുടെ സാദാ ചകിരി വേണമെങ്കിൽ നമുക്ക് ഇടാം, പിന്നെ അത് ഞാനങ്ങനെ എടുത്തില്ല. അപ്പൊ ഇത് കിട്ടിയത് കൊണ്ട് ഈ ഒരു ചകിരിയാണ് കേട്ടോ ഞാൻ ഇതിന് എടുക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് കരികില. ഇത് കണ്ടോ നല്ല കരികില. ഈ കരികില ഇതിപ്പോ നമ്മുടെ സാദാ പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു സൈസ് കരികിലയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ശീമക്കൊന്നേന്റെ ഇലയില്ലേ, അത് ഉണങ്ങി കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആട്ടോ. അപ്പൊ ഇപ്പൊ എനിക്കത് ഉണങ്ങിയതില്ല, പക്ഷെ ശീമക്കൊന്ന ഇവിടെ ഉണ്ട്, അത് ഉണങ്ങിയതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. അപ്പൊ അത് ശീമക്കൊന്നേന്റെ ഇല നമ്മൾ ഇടുവാണെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചാണകത്തിന് ഇപ്പൊ എല്ലാവർക്കും ഒന്നും എല്ലാ സമയത്തും ചാണകം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കുറവ് ഈ ശീമക്കൊന്നേന്റെ ഇല നല്ല വളമാണ്. അപ്പൊ അതങ്ങ് നികത്തി തരും കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതാട്ടോ ഈ നല്ല ഓറഞ്ച് കളറുള്ള കളറിലേക്കാണ് നമ്മൾ ഈ ചെടി നടാൻ പോകുന്നത്. അപ്പം ഈ ചെടി ഞാനിങ്ങനെ ഈ കവറിലാണെന്ന് തോന്നുന്നത്, ഈ ചെടികൾ നട്ടിട്ട് എല്ലാവരും പറയുന്നത് ചേച്ചി നല്ല ഭംഗിയുണ്ട് ഈ ഓറഞ്ച് കവറിൽ ചെടി വെച്ചത് കാണാനൊക്കെ. അപ്പൊ ഈ കവറ് എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ട, അതിനോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഞങ്ങൾ താമസിക്കുന്നത് വയനാട് മാനന്തവാടി എന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടെയുള്ള സ്റ്റേഷനറി ഷോപ്പില് നമുക്ക് ഈ കവർ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. പിന്നെ ഇതിന്റെ കൂടിയത് കൊണ്ട് ഇതിന്റെ കുറഞ്ഞതുണ്ട്, ഇതിന്റെ കുറഞ്ഞ തീരെ ലോക്കലാണ്. പിന്നെ ഇതിൽ 20 പീസ് ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം എന്താ പറയുക നമുക്ക് ഒരു വർഷമൊക്കെ ഈ ഒരു കവറ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ കിട്ടാനുണ്ട് കേട്ടോ. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ പിന്നെ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ സാധനം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് പൊട്ടിച്ചു വേണം. ഇതാണ് കേട്ടോ നമ്മുടെ കവറ്. ഇതാണ് നമ്മുടെ കവറ്. നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടാണ് നമ്മള് ചെടി നിറയ്ക്കാൻ പോകുന്നത്. ഞാനത് എങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെറിയ വെള്ളം പോകാനൊക്കെ ഉള്ള ചെറിയ ഹോളൊക്കെ ഇട്ടു. ഇതിന്റെ കുറച്ചും കൂടെ വലിപ്പമുള്ള കവറ് കിട്ടാനുണ്ട്, അതങ്ങനെ 10 പീസേ ഉണ്ടാവുള്ളൂ. അതിന് ഇതിന് കുറച്ചും കൂടെ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലാണ് നടത്തുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഈ കവറിലേക്ക് ഇതാ ഈ ചകിരി കേട്ടോ ഇത് കുറച്ചങ്ങ് വെച്ചു കൊടുക്കണം. ഇതിന്റെ അടിഭാഗത്ത് നമ്മുടെ ഈ വെള്ളം ഇങ്ങനെ അടിയിൽ കെട്ടി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഹോളിൽ കൂടെ ഒക്കെ പൊക്കോട്ടെ മണ്ണ് വന്നിട്ട്
ചെറിയ ഹോളൊക്കെ അങ്ങ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം കരികല് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മണ്ണ് അങ്ങോട്ട് വാരിയിടാം. ഞാൻ ഇതേ മെത്തേഡിലാണ് എന്റെ ചൈനീസ് വാസം ചെടികളെല്ലാം നട്ടു വെച്ചേക്കണത്. അപ്പൊ നമ്മൾ ഈ ചകിരി ചേർക്കുന്നത് കൊണ്ട് പിന്നെ നല്ലോണം നമുക്ക് ആ വേരുകൾക്ക് നല്ല ഓട്ടം കിട്ടും, നല്ല രീതിയിൽ ഉഷാറാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചകിരി ചേർക്കുന്നത്. ചകിരി നിർബന്ധമില്ലാട്ടോ, ചേർക്കേണ്ടവർക്ക് ചേർത്താൽ മതി, പക്ഷെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇത്രയും നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതിന്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചകിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അല്ല, കരികല. ഇനി നമുക്ക് ഈ ചകിരി ഇതുപോലെ തന്നെ അതിന്റെ മുകളിൽ അല്പം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ചകിരിക്ക് കറിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എല്ലാരും എന്നോട് പല വീഡിയോയിലും ചോദിക്കുന്നുണ്ട്, ചകിരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി പോകൂലെ കറ. അപ്പൊ നമ്മൾ ചകിരി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ, നമ്മൾ പച്ച ചകിരിയോട് കൂടെ എടുത്ത് വെക്കരുത്. പിന്നെ നമ്മളിങ്ങനെ മഴയും വെയിലൊക്കെ കൊണ്ട് നനഞ്ഞ് കുറെ നാൾ പഴകിയ ചകിരി ഉണ്ടാവില്ല, അപ്പൊ അതിൽ നിന്ന് വേണം കേട്ടോ നമുക്ക് എടുത്തിട്ട് വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ ഇത് നമുക്ക് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെക്കണം. കവറും കട്ട് ചെയ്ത് കളയാട്ടോ. നല്ല വേരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു വേരാന്ന് വെച്ച് വന്നേക്കണേ. അതാണ് കേട്ടോ നമ്മുടെ ചൈനീസ് വാൾസും ചെടി, നല്ല വേരൊക്കെ വന്ന് നല്ലൊരു തൈയാണ്. ഈ തൈ ഏകദേശം ഒരു മാസം വളർച്ചയായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ നോക്കിയേ ഒരു പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം അടിയിലെ മണ്ണങ്ങ് കളഞ്ഞേക്കാം. ഇതാട്ടോ ഞാൻ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കണം നേരെ. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ചാണകപ്പൊടി ഇതിന്റെ ഈ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ ഞാൻ ഈ ചെടി വെച്ച് കഴിഞ്ഞപ്പം ഇതിന്റെ ഉൾഭാഗം കണ്ടോ, ഇന്ന് കറക്റ്റ് നിൽക്കുന്ന എല്ലാം ചകിരിയിലാണ്. അപ്പൊ ഇനി ഇതിൽ വേരുകള് നല്ല കറക്റ്റായിട്ട് ഈ ചകിരി കൂടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നല്ലോണം റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ചകിരി വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതേ രീതിയിൽ നടുവാണ്. പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും ഒരു വളം അടുപ്പിച്ചിട്ട് കൊടുക്കണ്ട, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ബാക്കി ഇപ്പം ഏകദേശം ഇതേ ലെവലിൽ വേണം കേട്ടോ. നമ്മൾ ആദ്യം ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മണ്ണേ പാടുള്ളൂ. ഇനി ഇതിൽ ബാക്കി നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യാം. നമ്മളിത് ഈ കവറിൽ മണ്ണിടുമ്പോൾ ഇത്രയും മണ്ണ് കേട്ടോ ഇടാൻ പാടുള്ളൂ. അത് എന്തിനാ അങ്ങനെ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്കിതിൽ കുറച്ച് വളങ്ങളൊക്കെ, അതായത് കുറച്ച് നാൾ കഴിച്ച വളങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കണം. അപ്പം ആ സമയത്ത് നമുക്ക് ആ വളം ഇടാനുള്ളൊരു ഗ്യാപ്പ് വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും മണ്ണ് നിറയ്ക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്കിതിന്റെ മുകളിലേക്ക് ഒരല്പം ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മുടെ ചെടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടാൽ തന്നെ നല്ലൊരു എനർജി ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് നല്ല കവറിലൊക്കെ നല്ലോണം നല്ല ഉഷാറായി ഈ ചെടിയും വളർന്നു വന്നത് കേട്ടോ. ഇനി കണ്ടോ അപ്പൊ നല്ലോണം കവറിൽ ഫുള്ള് നല്ല ഇതൊക്കെ ചാണകപ്പൊടിയായി ചെടിയുടെ ചുവട്ടിലേക്ക് ആവശ്യത്തിന് വളം ഇപ്പൊ നല്ലോണം ഉണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചെടിക്ക് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്താൽ മതി. എല്ലുപൊടിയും വേപ്പിമിണ്ണാക്കും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ചാണകം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല. അതൊക്കെ തന്നെയാണ് ഈ ചെടിക്ക് മെയിനായിട്ട് വേണ്ട വളങ്ങൾ. ഇനി നമുക്കിത് നനച്ചും കൂടെ കൊടുക്കാം. നമ്മൾ അങ്ങനെ നനച്ചു കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറയാനുണ്ട്, മറ്റൊന്നുമല്ല. ഞാൻ ഈ ചെടി നനയ്ക്കുന്ന ഈ സ്പ്രേയർ കണ്ടിട്ട് എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു, ചേച്ചി ഇത് എവിടെ നിന്നാണ് ചേച്ചി മേടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഈ ഓസൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഓസ്, ഈ സ്പ്രേയർ ഇതൊക്കെ ഒന്നിച്ച് മേടിച്ചാണ്. ഈ സാധനം അല്ല കേട്ടോ, ഇത് നമ്മളിവിടെ ചേട്ടായി സെറ്റ് ചെയ്ത് തന്നാണ്. ഈ ഒരു സാധനം മാത്രമാണ് കേട്ടോ ഇങ്ങനെ മേടിക്കാൻ കിട്ടുക. ഇത് നമുക്ക് പൂരി കാണിക്കാനുള്ള നിവൃത്തിയില്ല, ഇത് നമ്മളിത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം ഇതിന്റെ പിക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പം അത് മോൻ ജസ്റ്റ് വീഡിയോന്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പൊ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വെള്ളം ചാടും കേട്ടോ. നല്ല എന്താ പറയുക, ചെടികൾക്ക് യാതൊരു കംപ്ലൈന്റും വരില്ല. നമ്മുടെ ചെടി നനയ്ക്കുമ്പോൾ ഇങ്ങനെ മണ്ണിലോട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ വീണിട്ട്
അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ചെടികൾക്ക് ഉണ്ടാവില്ല. നല്ല സ്മൂത്താണ് ചെടി നനയ്ക്കാൻ, നല്ല മഴ പെയ്യുന്ന ഒരു ഫീലാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ചെടികളും നമുക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഈ സാധനം കൊണ്ടുള്ള ഗുണം. കണ്ട എന്റെ ഈ ചൈനീസ് ബ്ലോസം ചെടി, ഇത് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇതിന്റെ വളർച്ചകളൊക്കെ എത്രയൊക്കെയായിരുന്നത്. ഇപ്പൊ നമുക്ക് നല്ലോണം വളർന്ന് നല്ല അത്യാവശ്യം ഹൈറ്റ് വെച്ചു കേട്ടോ. പക്ഷെ ഇത് ഇത്രയും ഹൈറ്റ് വെച്ച് പോകുന്നത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊന്തി പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ 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 കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ തളിർപ്പായിട്ട് വരുവേ. പക്ഷെ ഇതിങ്ങനെ ഇത്രയും പൂ നിൽക്കുന്നത് കൊണ്ട് എനിക്കിത് കട്ട് ചെയ്യാനും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഇത് ഞാൻ എപ്പോഴെങ്കിലും കട്ട് ചെയ്യും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ മണ്ണിൽ നട്ട നമ്മുടെ ചൈനീസ് ബാൽസം ചെടി. നോക്കി എന്തോരം പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതെന്ന്, നല്ല അടിപൊളിയായിട്ട് പൂവെല്ലാം വിരിഞ്ഞിട്ടുണ്ട്, നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇതിന്റെ മണ്ണിൽ നടന്ന ചൈനീസ് ബാൽസത്തിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം എന്ന് ജസ്റ്റ് ഒന്ന് കേറി കാണണം, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പം ഇന്നത്തെ എന്റെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കണേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല, ഞാൻ എങ്ങനെയാണോ ആ ചൈനീസ് ബാൽസം ചെടി നടുന്നത് അതേ മെത്തേഡാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചാണകപ്പൊടി ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചാണകപ്പൊടിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പൂക്കളുടെ വലിപ്പം കുറഞ്ഞു വരും. ചില ചെടികൾ നല്ല വളർച്ചയില്ലാണ്ട് ഒരു മുരടിപ്പ് ബാധിച്ചാലൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ടൈമൊക്കെ വരുമ്പം നമ്മൾ ചാണകപ്പൊടിയൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. പിന്നെ ചാണകപ്പാല് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കും ചെറിയ മറ്റുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.